عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب زدنا علما نافعا. السلام عليكم ورحمة الله وبركاته. Today we study about finding HCF using division by common factors. Listen, the methods of finding HCF, that is, there are many methods of finding the HCF of two or more numbers. The first is finding HCF by listing factors. Second one is finding HCF by prime factors. And the third one, that is, finding HCF using division by common factors. ഇപ്പോൾ നമ്മൾ മൂത്രീ മെത്തേഡ്സ് ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ. ലിസ്റ്റിംഗ് ഫാക്ടേഴ്സ് കഴിഞ്ഞു, പ്രൈം ഫാക്ടേഴ്സ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഫൈൻഡിങ് എച്ച് സി എഫ് യൂസിംഗ് ഡിവിഷൻ ബൈ കോമൺ ഫാക്ടേഴ്സ്. നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് എന്തായിരുന്നു? പ്രൈം ഫാക്ടറൈസേഷൻ, അതായത് ഓരോ നമ്പറിന്റെയും എന്താണ് ഫാക്ടറൈസേഷൻ ആയിരുന്നു കണ്ടിരുന്നത്. പക്ഷേ ഇവിടെ എങ്ങനെയാ ചെയ്താൽ ഇത് ഈ മെത്തേഡ് ആയിരിക്കും നമ്മൾ പ്രോബ്ലം വരുമ്പോഴൊക്കെ ഇനി മുതൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ മെത്തേഡ് ആയിരിക്കും. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ എച്ച് സി എഫ് ഓഫ് 20, 28 ആൻഡ് 36. 20, 28, 36. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ത്രീ നമ്പേഴ്സിലും കോമൺ ആയിട്ട് വരുന്ന പ്രൈം നമ്പർ, ആ പ്രൈം നമ്പർ കൊണ്ടാണ് നാം ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലിസൺ ദ നമ്പേഴ്സ്. 20, 28, 36, ഓൾ ആർ ഈവൻ നമ്പേഴ്സ്. നമ്മൾ എന്ത് മനസ്സിലായി? ദെൻ വി ക്യാൻ ഡിവൈഡ് ബൈ ദിസ് നമ്പേഴ്സ് ബൈ ടു. ദെൻ വി ഗെറ്റ് 10, 1, 4. നെക്സ്റ്റ് ഈസ് 1, 16, 8, 2, 16. Again we listen the numbers. Numbers are even numbers, then we can divide by 2. It is 5, 7, 9, 2, 18. അപ്പൊ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ത്രീ നമ്പേഴ്സിലും കോമൺ ആയിട്ടൊരു നമ്പർ എടുത്ത് ത്രീ നമ്പേഴ്സ് ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ ഇനി ഒന്നും ചെയ്യേണ്ട, ഇവിടെ നിർത്തിയേക്കുക. എന്നിട്ട് ഇനി എന്താണ്? ഇനി നമുക്ക് എച്ച് സി എഫ്, ദെൻ എച്ച് സി എഫ് ഇസ് ഈക്വൽ ടു സി ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? കോമൺ ആയിട്ട് പറ്റുന്ന നമ്പേഴ്സിനെ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഇങ്ങനെ വരുന്ന നമ്പേഴ്സിന്റെ മാത്രം മൾട്ടിപ്ലിക്കേഷൻ. 2 × 2 = 4. ഇപ്പം പ്രൈം ഫാക്ടറൈസേഷനേക്കാൾ എളുപ്പമായിട്ട് തോന്നും. മറ്റേതാണെങ്കിൽ നമ്മൾ ഓരോ നമ്പറിനെയും മൾട്ടിപ്പിൾ ചെയ്തു, അതിന്റെ കോമൺ ഫാക്ടർ ഏതാണെന്ന് നോക്കി, അതിനേക്കാളൊക്കെ എന്ത് എളുപ്പമാണ് അല്ലെ. ഇനി വരുന്ന പ്രോബ്ലംസിലെല്ലാം നമ്മൾ ഈ മെത്തേഡ് ആയിരിക്കും ഇൻഷാല്ലാ ഉപയോഗിക്കുക. മനസ്സിലായ മക്കളുമാർക്കും, ഇന്ന് ചെയ്ത വാട്സപ്പിൽ ചെയ്ത ഫോട്ടോ ഇടുന്ന, അതായത് 3C ടു പ്രോബ്ലംസ് എയും ബിയും ചെയ്ത ഫോട്ടോയിൽ സെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇന്നത്തെ ഹോംവർക്ക് ആയിട്ട് തരുന്നത് സി മുതൽ എച്ച് വരെ ഉള്ള പ്രോബ്ലംസ് ആണ് ഹോംവർക്ക് ആയിട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഈ മെത്തേഡ് മനസ്സിലായുള്ള മക്കളുമാർ